ആരും കണ്ണു തള്ളിപ്പോകുന്ന കപ്പിൾസ് ഏവർക്കും ഹിഡൻ ഫാക്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലോകത്തിലെ വളരെ വ്യത്യസ്തരായ 13 കപ്പിൾസിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. സോ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതോടൊപ്പം നിങ്ങൾക്ക് പുതിയ കുറച്ച് അറിവുകളും. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ടാറ്റു കപ്പിൾ. ഈ കപ്പിൾ ഫ്ലോറിഡയിലാണുള്ളത്. ഹസ്ബൻഡിൻ്റെ പേര് ചക്ക് ഹെൽംകെ, വൈഫിൻ്റെ പേര് ചാർലറ്റ് ഗുട്ടൻബർഗ്. ഇവർ ഇരുവരും അവരുടെ ഫേസ് ഒഴികെ ബാക്കിയുള്ള ശരീരഭാഗം മുഴുവനും കളർ ടാറ്റു ചെയ്തിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ടീനേജിൽ പ്രണയിച്ച് വിവാഹിതരായവരെയല്ല. 60 വയസ്സ് കഴിഞ്ഞിട്ടും ടാറ്റുവിനോടുള്ള അമിത ഭ്രാന്ത് മൂലം ഇടയ്ക്കിടെ ടാറ്റു ഷോപ്പിൽ മീറ്റ് ചെയ്ത് 62 വയസ്സ് കഴിഞ്ഞതിനു ശേഷം പ്രണയിച്ച് വിവാഹം കഴിച്ച കപ്പിൾസാണിവർ. അതേപോലെ തന്നെ ഇവർ ഇരുവരുടെയും രണ്ടാമത്തെ വിവാഹം കൂടിയാണിത്. ഇപ്പോൾ ഇവർ രണ്ടുപേർക്കും ഏതാണ്ട് 65 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ടാറ്റൂഡ് സീനിയർ സിറ്റിസൺ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡും ഇവർ സ്വന്തമാക്കുകയുണ്ടായി. ഡിഫറൻറ്റ് ഹൈറ്റ് കപ്പിൾ. ഈ കപ്പിൾ ബ്രസീലിലാണുള്ളത്. ഹസ്ബൻഡിൻ്റെ പേര് ഫാരിനോൾഡോ സിൽവ കാർവെൽഹോ, വൈഫിൻ്റെ പേര് എലിസാനിഡ ക്രൂസെൽവ. ഈ ലേഡിയുടെ ഉയരം 6'8" എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഉയരം വെറും 5'4" മാത്രമാണ്. ഈ ലേഡിക്ക് ഹൈറ്റ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇവരെ മോഡലിംഗ് ഫീൽഡിലേക്കും അതേപോലെ തന്നെ ബാസ്കറ്റ്ബോൾ ടീമിലേക്ക് പോകുവാനും ഒരുപാട് ഓഫറുകൾ എത്തുകയുണ്ടായി. എന്നാൽ അതെല്ലാം തന്നെ ഇവർ തൻ്റെ പ്രണയത്തിനായി വേണ്ടെന്ന് വയ്ക്കുകയും ഇവർ ചെറുപ്രായം മുതൽ പ്രണയിച്ച ഇദ്ദേഹത്തെ വിവാഹം ചെയ്ത് ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി സുഖമായി ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേപോലെ തന്നെ ബ്രസീലിൽ മറ്റൊരു ഡിഫറൻറ്റ് ഹൈറ്റിലുള്ള കപ്പിളാണ് ഇവർ. ഇവിടെ ഹസ്ബൻഡിനാണ് ഉയരം കൂടുതൽ. ഇദ്ദേഹമാണ് ബ്രസീലിലെ ഏറ്റവും കൂടുതൽ ഉയരമുള്ള വ്യക്തി എന്നറിയപ്പെടുന്നത്. ഏതാണ്ട് 7'8" വൈഫിൻ്റെ ഉയരം 5' മാത്രമാണ്. ഇവരുടെ വിവാഹമോതിരം കണ്ടാൽ തന്നെ നമ്മുടെ കണ്ണ് തള്ളിപ്പോവും. അത്രത്തോളം ഡിഫറൻ്റ് ആയിട്ടുള്ള മോതിരങ്ങളാണ് ഇവരുടേത്. എന്നാൽ ഇവരുടെ ഹൈറ്റിൻ്റെ വ്യത്യാസം ഒരിക്കലും ഇവരുടെ ജീവിതത്തെ ബാധിച്ചിട്ടേയില്ല. ആദ്യം ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ഇവർ പിന്നീട് പ്രേമത്തിലായി വിവാഹം കഴിക്കുകയാണ് ഉണ്ടായത്. തേർഡ് ജെൻഡർ കപ്പിൾ. ഇവർ രണ്ടുപേരെയും കാണുന്നവർക്ക് ഒരു ടിൻസ് ഒരേ കല്യാണ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത് പോലെയാണ് തോന്നാറുള്ളത്. എന്നാൽ ഇതിൽ രസകരമായിട്ടുള്ളത് ഇവർ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് തോന്നിയേക്കാം, അത് നമുക്കങ്ങ് ക്ലിയർ ചെയ്യാം. ഇവരുടെ പേര് ഹലീന ഡേവിഡ്. ഇവർ ഒരു സ്ത്രീയാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ആലിസൺ ബ്രൂക്സ്. ഇദ്ദേഹം ഒരു തേർഡ് ജെൻഡറാണ്. ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ വൈഫിനെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വൈഫിനെ പോലെ പ്ലാസ്റ്റിക് സർജറിയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരെ കാണുന്നവർക്ക് ഒരു ട്വിൻസ് പോലെ നമുക്ക് തോന്നുന്നത്. എന്നാൽ ഇവർ വിവാഹം കഴിക്കുന്ന ഇതേ സമയം തന്നെ റഷ്യയിൽ ഒരേ ജെൻഡറിലുള്ള ആളുകൾ വിവാഹം കഴിക്കുന്ന നിയമത്തിനെതിരെ അവിടെയുള്ള ആളുകൾ സമരം ചെയ്ത സമയത്താണ് ഇവരുടെ വിവാഹം നടന്നത്. അതുകൊണ്ട് അത് റഷ്യയിൽ തന്നെ വലിയൊരു ചർച്ചയ്ക്കും വഴിയൊരുക്കുകയുണ്ടായി. എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും വേവലാതിപ്പെടാതെ ഇവർ ഇരുവരും റഷ്യൻ രീതിയിൽ വിവാഹം കഴിക്കുകയാണ് ഉണ്ടായത്. അമേസിംഗ് കപ്പിൾ. പൊതുവേ എല്ലാവരും പ്രേമത്തിന് കണ്ണുമൂക്കുമില്ലെന്നൊക്കെ പറയും. എന്നാൽ ഇത് ശരി വയ്ക്കുന്ന തരത്തിൽ വളരെ ബ്യൂട്ടിഫുള്ളായ പോളി അലക്സാണ്ട്രീന റോബിസൺ എന്ന 21 വയസ്സുള്ള ഇംഗ്ലണ്ടിലെ ഈ ലേഡി ഇന്തോനേഷ്യയിലേക്ക് ടൂർ പോകുന്ന സമയത്ത് അവിടെയുള്ള ബീച്ചിലെ കുതിരസവാരി നടത്തുന്ന കാരാറഥ എന്ന 26 വയസ്സുള്ള ഇദ്ദേഹത്തെ കണ്ടുമുട്ടുകയും ആ കണ്ടുമുട്ടൽ പിന്നീട് പ്രണയത്തിൽ നിന്നും വിവാഹത്തിൽ അവസാനിക്കുകയുമാണ് ഉണ്ടായത്. അതും അലക്സാണ്ട്രീന റോബിസൺ തൻ്റെ പ്രണയത്തിന് വേണ്ടി അവർ ജനിച്ചു വളർന്ന ഇംഗ്ലണ്ട് രാജ്യത്ത് ഉപേക്ഷിച്ച് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇന്തോനേഷ്യയിലാണ് താമസിക്കുന്നത്. എന്നാൽ ഇത് പോട്ടെ എന്ന് വയ്ക്കാം. കാരണം ഈ കപ്പിൾസിനെ നോക്കുക, ഇവരവരുടെ ഹസ്ബൻഡിനേക്കാളും 61 വയസ്സാണ് കൂടുതലായിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇവൻ എന്ത് തേങ്ങയാണായി പറയുന്നത് എന്ന്. എന്നാൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും വാസ്തവം തന്നെയാണ്. മലേഷ്യയിലുള്ള മെക്വാ കുണ്ടാർ എന്ന ഈ 109 വയസ്സുള്ള ലേഡി 2015 മുഹമ്മദ് ബൂർച്ചി മൂസ എന്ന 48 വയസ്സുള്ള ഇദ്ദേഹത്തെ വിവാഹം കഴിക്കുകയാണ് ഉണ്ടായത്. ഇതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹത്തിന് അങ്ങ് മലേഷ്യ മുതൽ ഈ ലോകത്തെങ്ങ് നിന്നും ധാരാളം വിമർശനങ്ങളുമാണ് ഉയർന്നു വന്നത്.
ബോഡി മോഡിഫിക്കേഷൻ കപ്പിൾ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബോഡി മോഡിഫിക്കേഷൻ ചെയ്ത എന്ന പേരിലുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ കപ്പിൾസാണ് വിക്ടർ ആൻഡ് ഗാബ്രിയേല പെരലേറ്റ. ഇവർ ഇരുവരുടെയും ശരീരത്തിൽ 77 മോഡിഫിക്കേഷനാണ് ഇതുവരെയും ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവർ ഇരുവരുടെയും ശരീരത്തിൽ എത്ര ടാറ്റു ചെയ്തിട്ടുണ്ടെന്ന് ഇവർക്കേ അറിയാത്ത തരത്തിൽ ശരീരം മുഴുവനും ടാറ്റു ചെയ്തിരിക്കുകയാണ്. 1999 ഒരു ടാറ്റു കോമ്പറ്റീഷനിലാണ് ഇവർ ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത്. പിന്നീട് 2 തന്നെ ഇവർ ഇരുവരും നല്ല സുഹൃത്തുക്കളായി, അത് പിന്നീട് പ്രേമമായി മാറി. ഇരുവരും വിവാഹം കഴിക്കുകയാണ് ഉണ്ടായത്. ലോങ്കസ്റ്റ് ഹെയർ കപ്പിൾ. ഈ കപ്പിൾ ഫ്ലോറിഡയിലാണുള്ളത്. ഇവരുടെ മുടിയുടെ നീളം 92 feet 5 inches. അതും കൂടാതെ ഇവർ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുടിയുള്ള തലയുടെ ഉടമയെന്ന് അറിയപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലോങ്കസ്റ്റ് ഹെയർ വുമൺ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡും ലഭിക്കുകയുണ്ടായി. ഇവരുടെ ഹസ്ബൻഡ് ഇമാനുവൽ സർ ഇവരുടെ 3 ഹസ്ബൻഡും കൂടിയാണ്. ഇതിനു മുമ്പേ ഇവരെ വിവാഹം കഴിച്ച 2 ഇവർ ഇങ്ങനെ നീളമുള്ള മുടി വളർത്തുകയും അതോടൊപ്പം ഈ മുടിയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി അമിതമായി പണം ചെലവഴിക്കുന്നതുകൊണ്ടും ഇവരെ ഡൈവോഴ്സ് ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ ഇവരൊരു ഹെയർ സ്റ്റൈലിഷറും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഇടയ്ക്കിടെ മുടി ക്ലീൻ ചെയ്യാൻ വേണ്ടി ഷോപ്പിൽ പോകുന്ന സമയത്താണ് ഇവർ ഇരുവരും കണ്ടുമുട്ടുന്നതും പിന്നീട് വിവാഹിതരാകുന്നതും. ജയൻ കപ്പിൾ. ഈ കപ്പിൾ ന്യൂജേഴ്സിയിലാണുള്ളത്. ഇവർ ഇവരുടെ ഹസ്ബൻഡിനെ ഒരു കുട്ടിയെ തോളിലേറ്റി നടക്കുന്നത് പോലെയാണ് എടുത്തുകൊണ്ട് നടക്കുന്നത്. ഇവരുടെ ഹൈറ്റ് 6 feet 3 inches, വെയ്റ്റ് 3.8 pounds. ഇതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരും ജയൻ ലേഡി എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇവരുടെ ഹസ്ബൻഡിൻ്റെ ഹൈറ്റ് വെറും 5 feet 3 inches മാത്രമാണ്. ഹമേസോൺ അമേണ്ട എന്ന ഇവർക്ക് 12 200 pounds വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇവരുടെ കൂടെ ആരും കൂട്ടുകൂടുവാൻ ചെല്ലുമായിരുന്നില്ല. എന്നാൽ സെർജിയോ മിറണ്ട എന്ന ഇദ്ദേഹം മാത്രം ഇവരെ ഭയങ്കരമായിട്ട് ലവ് ചെയ്യുകയും അത് പിന്നീട് വിവാഹത്തിലെത്തി ഇപ്പോൾ ഇരുവരും സുഖമായി ജീവിക്കുകയാണ്. ഫാറ്റി കപ്പിൾ. ഈ കപ്പിൾ ടെക്സസിലാണുള്ളത്. പൊതുവെ കല്യാണത്തിന് ശേഷം വൈഫ് ഭയങ്കര ഗുണ്ടായിരിക്കുകയാണെങ്കിൽ ചില ഹസ്ബൻഡുകൾക്ക് മാത്രം അവരുടെ കൂടെ പുറത്തേക്കൊക്കെ പോകുവാൻ വളരെയധികം കുറച്ചിലായിരിക്കും. എന്നാൽ ഇവർ 453 kg വെയിറ്റിൽ ഭയങ്കര തടിയോടുകൂടി ഇരിക്കുന്ന സമയത്താണ് ഇവരുടെ ഹസ്ബൻഡ് സിഡ്രലി ഇവരെ പ്രേമിക്കാൻ ആരംഭിച്ചത്. സിഡ്രലി എവിടെ പോയിരുന്നാലും മോണികയുടെ കൂടെയാണ് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നാലോചിച്ച് തല പുണ്ണാക്കാതെ സിഡ്രലി മോണികയുടെ കൂടെ പുറത്തേക്ക് പോകാറാണുള്ളത്. അതേപോലെ തന്നെ മോണിക കല്യാണം കഴിച്ച് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നീ കുട്ടിയെ പ്രസവിക്കരുതെന്നും നീ പ്രസവിക്കുന്ന കുട്ടി ആരോഗ്യത്തോടു കൂടി ഇരിക്കില്ല എന്നും ഒരുപാട് ആളുകൾ പറയുകയുണ്ടായി. അപ്പോൾ അവരോടെല്ലാം മോണിക എൻ്റെ കുട്ടി എങ്ങനെ പിറന്നാലും അതിനെ ഞാൻ സന്തോഷത്തോടു കൂടി വളർത്തുമെന്ന് പറഞ്ഞു. ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ലാതെ ഒരു ആരോഗ്യമുള്ള കുട്ടിയെ പ്രസവിച്ച് ഇവർ 3 ഇപ്പോൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. ടാലസ്റ്റ് കപ്പിൾ. ഇവർ 2 ലോകത്തിലെ ടാലസ് കപ്പിൾ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡിന് അർഹത നേടിയത്. സൺ മിങ് മിങ് എന്ന ഇദ്ദേഹത്തിൻ്റെ ഉയരം 236.17 centimeters ആണ്. സ്യുവാൻ്റെ ഉയരം 187 centimeters ആണ്. ഇവർ 2 അത്ലറ്റിക് പ്ലെയേഴ്സും കൂടിയാണ്. സൺ മിങ് മിങ് വോളിബോൾ പ്ലെയറും സ്യുവാൻ ഹാൻഡ്ബോൾ പ്ലെയറും കൂടിയാണ്. ഇവർ ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത് നാഷണൽ ഗെയിംസ് ഓഫ് ചൈന എന്ന കോമ്പറ്റീഷനിലാണ്. അപ്പോൾ തന്നെ ഫ്രണ്ട്സ് ആവുകയും പിന്നീട് കുറച്ച് നാളുകൾ കഴിഞ്ഞ് ആ ഫ്രണ്ട്ഷിപ്പ് ലവായി മാറിക്കഴിയുകയും ചെയ്തു. പക്ഷേ സ്യുവാൻ്റെ വീട്ടിൽ നിന്ന് വലിയ എതിർപ്പുകൾ അവർക്ക് നേരിടേണ്ടതായി വന്നു. എങ്കിലും ആ എതിർപ്പിനെ മറികടന്ന് ഇവരുടെ പ്രണയം ശക്തമായി 4 മുന്നോട്ട് പോകുകയാണ് ഉണ്ടായത്. അവസാനം 2013 ഇവർ ഇരുവരും കല്യാണം കഴിച്ച് ഇപ്പോൾ സുഖമായി ജീവിക്കുന്നു. സി ആൻ സ്റ്റീഫൻസൺ ആൻഡ് മൈൻഡി കിനസ്. 1977 ഷിക്കാഗോയിൽ ഒരു റെയറായ ബോൺ ഡിസീസോട് കൂടി ജനിക്കുകയായിരുന്നു സി ആൻ സ്റ്റീഫൻസൺ. ഈ ഡിസീസസ് വന്നാൽ ആർക്കും 1 അതിജീവിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ ജീവിതത്തെ ഒരു വെല്ലുവിളിയോടെ അതിജീവിച്ച് ഇദ്ദേഹം നമ്മളിൽ പലർക്കും കഴിയില്ല എന്ന് കരുതുന്ന പലതിനെയും നേടിയെടുക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം വളരെ ഫേമസായ ഒരു മോട്ടിവേഷൻ സ്പീക്കറായി മാറുകയും ചെയ്തു.
അങ്ങനെയിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ സ്പീച്ച് കേട്ട് മൈൻഡി കിനസ് എന്ന ലേഡിക്ക് ഇദ്ദേഹത്തോട് പ്രണയം തോന്നുന്നത്. അങ്ങനെ ഇവർ 2009 ഇവരുടെ പ്രേമം സി എൻ സ്റ്റീഫൻസണിനോട് തുറന്നു പറയുകയുണ്ടായി. അദ്ദേഹമാണെങ്കിൽ ഇവരുടെ ലവ് ആക്സെപ്റ്റ് ചെയ്യുകയും തുടർന്ന് 3 വർഷത്തോളം ഇവർ ഇരുവരും പ്രേമിച്ച് ഒടുവിൽ 2012 വിവാഹിതരാകുകയും ചെയ്തു. വിവാഹം കഴിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് 39 വയസ്സും 96 സെൻറ്റിമീറ്റർ ഉയരവുമാണുള്ളത്. എന്നാൽ മൈൻഡി കിനസിന് അപ്പോൾ വെറും 19 വയസ്സ് മാത്രമായിരുന്നു ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹം ലോകം മുഴുവനും വളരെയേറെ ഫേമസ് ആവുകയുണ്ടായി. പക്ഷേ ലോകത്ത് എന്ത് നടന്നാലും അതിനെ വിമർശിക്കാൻ കുറേയേറെ ആളുകളുണ്ടാകും. എന്തിനു പറയണം, യൂട്യൂബിൽ ഡിസ്ലൈക്ക് ഇല്ലാത്ത വീഡിയോകൾ ആർക്കെങ്കിലും കാണുവാൻ സാധിക്കുമോ? ഈ വീഡിയോയുടെ താഴെ നോക്കിയാൽ നിങ്ങൾക്കും കാണാം ഡിസ്ലൈക്കുകൾ. അതേപോലെ കുറേ പേർ ആരോപിച്ചത് മൈൻഡി കിനസ് കാശിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തെ വിവാഹം കഴിച്ചത് എന്നാണ്. എന്നാൽ ഈ വിമർശനങ്ങളെല്ലാം അവർ കാറ്റിൽ പറത്തി ഇപ്പോൾ സുഖമായി ജീവിക്കുന്നു. അനാലിസ ആൻഡ് ഡേവിഡ് ഹാക്ലിമൻ. അനാലിസയെ എല്ലാവരും ബിയർഡ് ലേഡി എന്നാണ് വിളിക്കാറുള്ളത്. എന്തെന്നാൽ ഇവർ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയം മുതൽ തന്നെ ഇവർക്ക് താടി വളരുവാൻ ആരംഭിക്കുകയുണ്ടായി. അങ്ങനെയുള്ളപ്പോൾ ഇവർ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഷേപ്പ് ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഇവർക്ക് താടി വളർന്നുകൊണ്ടേയിരുന്നു. ഇങ്ങനെ വന്നപ്പോൾ ഒരുപാട് ആളുകൾ ഇവരെ കളിയാക്കാനും തുടങ്ങി. ഇതിൽ മാനസികമായി തളർന്ന അനാലിസ വീടിന് പുറത്തേക്ക് ഇറങ്ങാതെ വീടിനുള്ളിൽ തന്നെ ഇരിപ്പായി. പിന്നീട് 2012 ആദ്യമായി ഇവർ ഡേവിഡിനെ മീറ്റ് ചെയ്യുകയുണ്ടായി. ഡേവിഡിനെ പരിചയപ്പെട്ടതു മുതൽ അനാലിസയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ ഡേവിഡ് അനാലിസയ്ക്ക് ഒരുപാട് മോട്ടിവേഷനുകൾ നൽകുകയുണ്ടായി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേട്ട അനാലിസ പിന്നീട് ഷേവ് ചെയ്യുന്നത് നിർത്തുകയും അവർ എല്ലാ സ്ഥലങ്ങളിലേക്കും താടിയോടുകൂടി തന്നെ പോകുവാനും ആരംഭിക്കുകയുണ്ടായി. അങ്ങനെ 6 മാസത്തിനുള്ളിൽ തന്നെ ഇവർ ഇരുവരും പ്രേമത്തിലായി. പിന്നീട് വിവാഹിതരാകുകയും ചെയ്തു. എന്നാൽ കല്യാണം കഴിക്കുമ്പോഴും ഇവർ താടിയോടുകൂടി ഷേവ് ചെയ്യാതെയാണ് ഡേവിഡിനെ വിവാഹം കഴിച്ചത്. ഇതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹം വളരെയേറെ ഫേമസ് ആവുകയും ചെയ്തു. ചൈൽഡ് മാരേജ്. 2014 സൗത്ത് ആഫ്രിക്കയിൽ ഒരു മോശമായ കല്യാണം നടക്കുകയുണ്ടായി. 62 വയസ്സുള്ള സാനി മാസിലേലെ എന്ന ലേഡി 8 വയസ്സുള്ള ഹെലൻ ഷെബാങ്കു എന്ന ചെറിയ കുട്ടിയെ വിവാഹം കഴിക്കുകയുണ്ടായി. അതും അവരുടെ 72 വയസ്സുള്ള ഫസ്റ്റ് ഹസ്ബൻഡിനെ അടുത്ത് നിർത്തി. കൂടാതെ ബന്ധുക്കളെയെല്ലാം വിളിച്ച് ഈ കല്യാണത്തെ വളരെ ഗ്രാൻഡായി നടത്തുകയാണ് ചെയ്തത്. ചിലർ പറയുന്നത് ഇവർ ഈ കുട്ടിയുടെ പേരിലുള്ള സ്വത്തിന് വേണ്ടിയിട്ടാണ് ഈ കല്യാണം നടത്തിയത് എന്നാണ്. എന്തൊക്കെയാണെങ്കിൽ തന്നെയും ഒരിക്കലും ഇത്തരത്തിലുള്ള ക്രൂരമായ പ്രവൃത്തികൾ ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനേ പാടില്ല. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. എന്നാൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഈ 2 കുട്ടികളുടെ വിവാഹം ആരും ഒരു തെറ്റായി പോലും പറയുകയില്ല. കാരണം 9 വയസ്സുള്ള ഗിലാക്കോപ്പർ എന്ന ഈ പെൺകുട്ടിക്ക് ബ്ലഡ് ക്യാൻസറായി എപ്പോൾ വേണമെങ്കിലും നമ്മളിൽ നിന്ന് വേർപെട്ട് പോകാവുന്ന തരത്തിൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഹോസ്പിറ്റലിൽ തന്നെ അതേ ബ്ലഡ് ക്യാൻസർ ബാധിച്ച ജോഷ് എന്ന 5 വയസ്സുള്ള പയ്യനും ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ രണ്ടുപേർക്കും ഒരാൾക്കും മറ്റൊരാളെ വളരെയേറെ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഇവരുടെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ പേരൻസ് ഇവർക്കിരുവർക്കും വിവാഹം നടത്തിക്കൊടുത്തത്. സോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ കപ്പിൾസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം നമ്മുടെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടേണ്ട, നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം. എങ്കിൽ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.